പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവിനെതിരെ കേരള യൂത്ത് ഫ്രണ്ട് എം ഏറ്റുമാനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം ചെയ്തു. ഇന്ധന വില വർധനവിനെതിരെയും പാചകവാതക വില വർധനവിനെതിരെയും കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ചുമാണ് കേരള യൂത്ത് ഫ്രണ്ട് എം ഏറ്റുമാനൂർ നിയോജക മണ്ഡലം കമ്മിറ്റി അടുപ്പുകൂട്ടി സമരം നടത്തിയത്. ഏറ്റുമാനൂർ പോസ്റ്റ് ഓഫീസിനു മുൻപിലാണ് പ്രതിഷേധ സമരം നടന്നത്. കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് ഇടവഴിക്കൽ സമരം ഉദ്ഘാടനം ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിനെതിരെയാണ് ഇന്ത്യയിലാകെ വിവിധങ്ങളായ സമരങ്ങൾ നടക്കുകയാണ്. കേരളത്തിൽ വിവിധ തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ നടന്നു വരികയാണ്. സ്നേഹിതരെ രാഷ്ട്രീയ കക്ഷികൾ, മറ്റ് വിവിധ സംഘടനകൾ, ബഹുജന സംഘടനകൾ, ഇവരെല്ലാം ഇതിനെതിരെ സമരരംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ സമരം ഒരൊറ്റപ്പെട്ട സമരമായി ഇത് മാറുമെന്ന ധാരണ കേന്ദ്ര ഗവൺമെൻറ് വച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ ഇത് ഒരൊറ്റപ്പെട്ട സമരമായി മാറില്ല. ഇത് ഇന്ത്യയിലെ ജനങ്ങളാകെ ഏറ്റെടുത്തു വരാൻ പോകുന്ന വലിയ സമരത്തിന്റെ തുടക്കമാണ്. ഇന്ന് കേരള യൂത്ത് ഫ്രണ്ടിന്റെ ഏറ്റുമാനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹികൾ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ ഏറ്റുമാനൂർ പോസ്റ്റ് ഓഫീസിന്റെ പടിക്കൽ അടുപ്പ് കത്തിച്ച് വിറകടുപ്പ് കത്തിച്ച് പ്രതീകാത്മകമായി സമരം ചെയ്യുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യം കഴിഞ്ഞ കുറെ കാലങ്ങളായി പിന്നോട്ട് പോകുന്നു. നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, നമുക്കറിയാം ഗ്യാസിന്റെ വില വർധനവിന് ഉണ്ടായ വലിയ മാറ്റം വിറകിന്റെ യുഗത്തിലേക്ക് ഒരു 50 വർഷം 60 വർഷം പുറകോട്ട് ഇന്ത്യൻ ജനതയെ, കേരളീയ സമൂഹത്തെ പിന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അതാണ്. അന്ന് വിറകുപയോഗിച്ച് മൺകലത്തിൽ ഭക്ഷണങ്ങൾ പാകം ചെയ്തിരുന്നുവെങ്കിൽ, ഭക്ഷണപദാർത്ഥങ്ങൾ പാകം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ആ സ്ഥിതിയിലേക്ക് കേരളീയ സമൂഹം പുറകോട്ട് പോകേണ്ട സാഹചര്യം ഇന്ന് വന്നിരിക്കുകയാണ്. കേരള യൂത്ത് ഫ്രണ്ട് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിൻസ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. 20% സംസ്ഥാന സർക്കാരിന്റെ കുറവ് വലിയ പ്രതിസന്ധിയിലേക്കാണ് ഓരോ സംസ്ഥാന സർക്കാരുകളെയും തള്ളിപ്പെടുന്നത്. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇതെല്ലാം NDA സർക്കാർ പലപ്പോഴും ഉയർത്തി കാണിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. പെട്രോളിന്റെ വില കുറയ്ക്കുമ്പോൾ എന്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് കുറയ്ക്കുന്നില്ല, സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിന്റെ ടാക്സ് കൊടുക്കാമെന്ന്? ഞാൻ അതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഇതിന്റെ വരുമാനത്തിലുള്ള സംസ്ഥാന സർക്കാരുകളുടെ കുറവ് ഞാൻ ഉയർത്തി കാണിക്കുന്നത്. കേരള കോൺഗ്രസ് നേതാക്കളായ ജോഷി ഇലഞ്ഞിയിൽ, സിബി വെട്ടൂർ, ജോസ് അഞ്ജലി, സിനി ജോർജ് എന്നിവർ സംസാരിച്ചു. ഐ4U ന്യൂസ്, ഏറ്റുമാനൂർ.